കോട്ടയം സ്വദേശിയായ മേരിക്കുട്ടി ജോസഫ് വർഷങ്ങളോളം കാത്തിരുന്നു തന്റെ പ്രിയപ്പെട്ട പപ്പായുടെയും എം വി കൈരളിയുടെയും തിരിച്ചുവരവിനായി. പപ്പ എന്നാണ് മേരിക്കുട്ടി ഭർത്താവ് ക്യാപ്റ്റൻ മറിയാദാസ് ജോസഫിനെ വിളിച്ചിരുന്നത്. കല്യാണശേഷം മിക്കവാറും പപ്പയ്ക്കൊപ്പം കടലിന്റെ ഓളപ്പരപ്പിൽ തന്നെയായിരുന്നു മേരിയുടെ ജീവിതം. അന്ന് പക്ഷേ ക്യാപ്റ്റൻ ഗോവയ്ക്ക് പോയപ്പോൾ മേരിക്കുട്ടി കുഞ്ഞുങ്ങളെയും കൊണ്ട് കോട്ടയത്തേക്ക് തിരിച്ചു. പിന്നെ പപ്പായെ നോക്കി നോക്കിയിരുന്നു ഏറെക്കാലം. ഒടുവിൽ പ്രതീക്ഷകളെ കടലിനക്കരെ വിട്ട് മേരിക്കുട്ടിയും കണ്ണടച്ചു. കേരളത്തിന്റെ ടൈറ്റാനിക്, എം വി കൈരളിയെ അങ്ങനെ വിശേഷിപ്പിക്കാം. നോവയുടെ ഒസ്കർ സോട്ട് എന്ന കപ്പൽ നിറവും കൊടിയും മാറ്റി കേരളം വിളിച്ചു എം വി കൈരളിയെന്ന്. മലയാളി അന്നത്തെ പൊന്നും വില കൊടുത്തു വാങ്ങിയ ഒരു പഴയ ചരക്ക് കപ്പൽ. കേരളത്തിന്റെ ആദ്യത്തെ ചരക്ക് കപ്പൽ കാണാമറയത്തായിട്ട് 43 വർഷം. ഇത് 70-കളിലെ ചരിത്രം. കൈനിറയെ കപ്പലുകൾ സ്വന്തമാക്കി പൊങ്ങച്ചം കാണിച്ച തമിഴ്നാടിനും കർണാടകയ്ക്കുമൊപ്പം പിടിച്ചു നിൽക്കാൻ തിടുക്കപ്പെട്ട് യാതൊരു വൈദഗ്ധ്യവും അടിസ്ഥാനവുമില്ലാതെ കേരളം ഷിപ്പിംഗ് കോർപ്പറേഷൻ രൂപീകരിച്ചു. അന്ന് മറ്റു പദവികളില്ലാതിരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ MD സ്ഥാനത്തും നിയമിച്ചു. 1976 കേരളത്തിൽ കൈരളിയെത്തിയത്. 1979 June 30 മാമഗോവയിൽ നിന്നും 20,538 ടൺ ഇരുമ്പയറുമായി കൈരളി ജർമ്മനിയിലെ റോസ്റ്റക് തുറമുഖത്തേക്ക് പുറപ്പെട്ടു. July 3 കൈരളിയിൽ നിന്ന് അവസാന സന്ദേശം ലഭിച്ചു. ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും കുഞ്ഞും ഭാര്യയും ജീവനക്കാരുമടങ്ങിയ കപ്പൽ പിന്നെയാരും കണ്ടില്ല. കപ്പലിന്റെ റഡാർ സംവിധാനത്തിന് തകരാറുണ്ടെന്ന് നേരത്തെ തന്നെ ക്യാപ്റ്റൻ വ്യക്തമാക്കിയിരുന്നു. അനുവദനീയമായതിൽ കൂടുതൽ ഇരുമ്പയര് കയറ്റി, ഇരുമ്പയര് നിറച്ച കപ്പലിലെ അറകൾ വേണ്ട രീതിയിൽ നിരപ്പാക്കിയിരുന്നില്ല തുടങ്ങിയ പല പരാതികളും വന്നു. അടിമുടി ദുരൂഹത, തികഞ്ഞ അലസതയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുമുണ്ടായത്. കപ്പലുമായുള്ള വാർത്താവിനിമയ ബന്ധം വേർപെട്ടത് ഷിപ്പിംഗ് കോർപ്പറേഷൻ അറിയാൻ ഏറെ വൈകി. 8 ജിബൂട്ടിയിലെത്തേണ്ടിയിരുന്ന കപ്പൽ എത്തിയില്ലെന്ന വാർത്ത പ്രാദേശിക പത്രങ്ങളിൽ വന്നത് July 15. 11 ഏജന്റ് ജിബൂട്ടിയിൽ നിന്നും വിവരം കൊച്ചിയിൽ അറിയിച്ചെങ്കിലും ഒരാഴ്ച രഹസ്യമാക്കി വെച്ച ഷിപ്പിംഗ് കോർപ്പറേഷൻ കമ്മ്യൂണിക്കേഷൻ മോശമായതിന് ടെലിഗ്രാഫ് ഓഫീസിനെ കുറ്റപ്പെടുത്തി തടിതപ്പി. പിന്നെയെല്ലാം ചരിത്രമാണ്, പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും. 16 ദിവസം കഴിഞ്ഞ് ചരൺ സിംഗ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. 2 ഇന്ത്യൻ നേവി കടലിൽ അങ്ങോളം ഇങ്ങോളം തിരഞ്ഞു നടന്നെങ്കിലും ഫലമുണ്ടായില്ല. മാമഗോവയിൽ നിന്ന് 500 മൈൽ അകലെ അറബിക്കടലിന്റെ ആഴത്തിലെവിടെയോ കൈരളി ആണ്ടുപോയെന്ന് ഉറപ്പിച്ച് അന്വേഷണത്തിനും നങ്കൂരമിട്ടു. September 25 കേരള സർക്കാരും കപ്പലിന്റെ തിരോധാനം സമ്മതിച്ചു. ഭീമമായ നഷ്ടത്തിലായിരുന്ന ഷിപ്പിംഗ് കോർപ്പറേഷനെ എം വി കൈരളിക്ക് സംഭവിച്ച ദുരന്തം രക്ഷിച്ചെന്നു പറയാം. പൂജ്യത്തിന്റെ എണ്ണമേറിയ ഇൻഷുറൻസ് തുക ആ ദുരൂഹതയെ കാണാക്കയത്തിലേക്ക് തള്ളിവിടാൻ സർക്കാരിനെയും പ്രേരിപ്പിച്ചു. 6.4 കോടി രൂപ ഈ ഇനത്തിൽ സർക്കാരിന് ലഭിച്ചു. നഷ്ടം സംഭവിച്ചത് ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് മാത്രം. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണവും എങ്ങുമെത്തിയില്ല. എത്ര പേർ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നുപോലും കൃത്യമായ കണക്കില്ല. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകൾ വിചിത്രമായിരുന്നു. ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ പറയുന്ന കണക്കൊന്ന്, CGM പറയുന്ന കണക്ക് വേറെ. അങ്ങനെ പൊരുത്തമില്ലാത്ത കണക്കുകളുടെ പട്ടികയും ഏറി വന്നു. കാണാതായവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട സമിതിയും പ്രത്യേക അന്വേഷണം നടത്തി. അവരുടെ റിപ്പോർട്ടിൽ ഉന്നയിച്ച സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇന്നും ഉത്തരമില്ല. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ കാണാതായിട്ട് അധികൃതർ അന്വേഷണകാര്യത്തിൽ വിമുഖത കാണിച്ചത് എന്തുകൊണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ ചോദ്യമുണ്ട്. റഡാർ തകരാർ പരിഹരിച്ച ശേഷം July 4 മാത്രമേ കപ്പൽ പുറപ്പെടൂ എന്ന് ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ അന്നത്തെ ലേസൺ ഓഫീസർ June 30 തന്നെ കപ്പൽ തുറമുഖം വിടണമെന്ന് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടിലുണ്ട്. ഇരുവരും തമ്മിൽ തർക്കം നടന്നതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഹെവി ലോഡഡ് ഇരുമ്പയിലായിരുന്നു കൈരളി വഹിച്ചത്. ഭീതിതമായ കാലാവസ്ഥയും 83 ഉയരമുള്ള തിരമാലകളും 63 ഉയരമുള്ള കൈരളിയുടെ തിരോധാനത്തിന്റെ പ്രതിപ്പട്ടികയിലെത്തി. പത്രങ്ങളിൽ എം വി കൈരളി നിറം പിടിപ്പിച്ച കഥകളോടെ 8 നിറഞ്ഞുനിന്നു. കടൽ കൊള്ളക്കാരും കപ്പൽ മുക്കി പൊക്കിയെടുക്കുന്ന വിദേശ ഏജൻസികളും വില്ലന്മാരായി. എങ്കിലും മറൈൻ വിദഗ്ധരെല്ലാം വിശ്വസിച്ചത് കൈരളിക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് തലകീഴായി മറിഞ്ഞ് അറബിക്കടലിനാഴത്തിലെവിടെയോ ഇന്നും വിശ്രമിക്കുന്നുവെന്നാണ്. എം വി കൈരളിക്ക് മാത്രമല്ല, കപ്പലിന്റെ ക്യാപ്റ്റൻ മറിയാദാസിനും ചരിത്രം പറയാനുണ്ട് ഏറെ. ഏറെക്കാലം മേരിക്കുട്ടി കാത്തിരുന്നതിന് കാരണവും തന്റെ ക്യാപ്റ്റന്റെ വൈദഗ്ധ്യം തന്നെയാണ്. 100 തിരമാലകൾ പോലും പപ്പാക്ക് പ്രശ്നമല്ലായിരുന്നെന്ന് മേരിക്കുട്ടിക്ക് അറിയാമായിരുന്നു. 1940 നേവിയിൽ സേവനമനുഷ്ഠിച്ച ക്യാപ്റ്റൻ മറിയാദാസ് ജോസഫ്
ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ കപ്പലിൽ നിന്നും പോരാടി. തിരമാലകളുടെ ഉയരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ധൈര്യം കാണിച്ച ക്യാപ്റ്റനും കൂട്ടരും തിരിച്ചുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ബന്ധുക്കളിൽ പലരും. എം വി കൈരളിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളി നായകനായി 4 വർഷം മുൻപ് സിനിമ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കപ്പലിന്റെ തിരോധാനത്തിൽ തീരുമാനമാവാതെ സിനിമയും പൂർണ്ണതയിലെത്തില്ലെന്നാണ് അണിയറക്കാർ പറയുന്നത്.